ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ചോറ് ഉണ്ടാക്കട്ട. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബസ്മതി റൈസ് നല്ലോണം കഴുകിയിട്ട് 1.5 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണ്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണത് കേട്ടോ. ഇനി അതിലേക്ക് 1/2 ആവശ്യമുണ്ട് അതിന് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 2 പാക്ക് മാഗി ക്യൂബും 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ചോറ് ഇട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ മസാല പിടിപ്പിച്ച് ചിക്കൻ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കളർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ആവശ്യമില്ല, പക്ഷെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണതല്ലേ, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ് കളറ്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. 1/2 മണിക്കൂർ ഇത് വെക്കണം കേട്ടോ, ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. വളരെ സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് എണ്ണയും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, മന്തിക്ക് യൂസ് ചെയ്യുന്ന പോലെ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. അത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കിയെടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, പിന്നെ 3 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആവട്ടോ. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് മാത്രമാണ് 6 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതി കേട്ടോ. പിന്നെ 1 പിടി മല്ലിച്ചപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം അങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഉണ്ടോയെന്ന് ഇപ്പോൾ നോക്കട്ടോ, ആവശ്യത്തിന് ഉണ്ടോയെന്നില്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി പിന്നെ അരച്ചെടുക്കൊന്നും വേണ്ട, അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, ഉണക്ക കുരുമുളകും, പിന്നെ ഉണക്ക നാരങ്ങ 2 എണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം പട്ട, 1/5 ഏലക്കായ, 1/5 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 20 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ ചിക്കന്. പിന്നെ നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ 20 മിനിറ്റ് നേരം. അപ്പോഴേക്ക് നമുക്കത് കുക്കാവുമ്പോഴേക്ക് നമ്മളെ അരി ഉണ്ടല്ലോ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടുപ്പിലാണ്, ഇപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് അരി വേവിച്ചെടുക്കുന്നത്. ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ചിക്കന്. വെള്ളത്തിലേക്ക് പട്ടയും ഏലക്കായും ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഞാൻ തിളക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരി, അത് കഴുകി ഇട്ട് കൊടുക്കട്ടോ. അരി മുഴുവനായും ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആ വെള്ളത്തേക്കൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. അരികൾ വേവുമ്പോൾ നമ്മൾ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴേക്ക് നമ്മൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ചോറും വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഊറ്റിയെടുക്കുകയാണ്. നമ്മുടെ ഈ ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ചിക്കൻ പീസസ് മാത്രം, അതിൻ്റെ മസാല മാത്രം നമ്മൾ ഇങ്ങനെ ചെമ്പിൽ വെക്കണുള്ളൂ. അപ്പോഴുള്ള നമ്മൾ മസാല മിക്സ് ചെയ്യുമ്പോൾ പീസുകളൊന്നും ഉടയാതെ കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പീസസൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചോറ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ചോറ് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് കളറ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചോറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഇനി മാറ്റി വെച്ച പീസസ് ഇങ്ങനെ ചോറിൻ്റെ അരികത്ത് കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. സെൻറ്ററിൽ വെക്കരുത്, സൈഡിലൂടെ മാത്രം വെച്ച് കൊടുക്കുക.
അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഇടത്തേക്കും എത്തുന്ന രൂപത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നെ ചെറിയൊരു പാത്രത്തിൽ നമ്മുടെ വെർഗുള്ളിയുടെ കനലുണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് ചോറിൻ്റെ സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്തായാലും മതി, അത് ആ കനലിലേക്ക് ഒറ്റിച്ചു കൊടുക്കട്ടോ. അപ്പോൾ നന്നായിട്ട് പുക വരും. ആ പുക മിസ്സാവാതെ തന്നെ നമ്മൾ വേഗം പാത്രം കൊണ്ട് അടച്ചു വെക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കട്ടോ. 10 മിനിറ്റ് മാത്രം മതി, ചെറിയ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ചോറും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് നല്ല മണം വരുട്ടോ ഈ സമയത്ത്. ഇനി പീസസൊക്കെ മാറ്റിയിട്ട് നമ്മൾ മസാലയും ചോറും കൂടെ ഒന്ന് മിക്സാക്കിയതാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.